ധാർമ്മികമായി രാഷ്ട്രീയപരമായി ബി ജെ പി നേതാവ് സുരേന്ദ്രൻ ഡിസ്ചാർജ് ചെയ്യപ്പെട്ടിട്ടില്ല. കാശ് വാങ്ങിയത് സത്യമാണ്, ഫോൺ കൊടുത്ത സത്യമാണ്. ഈ കാര്യത്തിലൊന്നും കാസർഗോട്ടെ ജനങ്ങൾക്കും സംശയമില്ല. പക്ഷെ കോടതിയിൽ ഇപ്പോൾ വന്ന വിധി എന്നെ സംബന്ധിച്ചിടത്തോളം അപ്പീൽ പോകാനുള്ള എല്ലാ സാധ്യതകളുണ്ട്. കാരണം കോടതി ഇത് പറഞ്ഞിട്ടില്ല, വാങ്ങിയിട്ടില്ല എന്നോ കൊടുത്തിട്ടില്ല എന്നോ ഒന്നും പറഞ്ഞിട്ടില്ല. പിന്നെ സാങ്കേതികത്വമാണ് പറയുന്നത്, നിങ്ങളീ പറഞ്ഞതുപോലെ സാങ്കേതികത്വം പറഞ്ഞിട്ടാണ്. പക്ഷെ സംശയിക്കപ്പെടുകയാണ്. കാരണം വെച്ചാൽ കഴിഞ്ഞ 30-ാം തീയതി ആയിട്ടാണ് തൊട്ടടുത്ത് തൊട്ട് മുമ്പിട്ടുള്ള സിറ്റിംഗ് ഉണ്ടായിരുന്നത്. അന്ന് ബഹുമാനപ്പെട്ട കോടതി അടുത്ത സിറ്റിങ്ങിൽ മുഴുവൻ പ്രതികളോടും ഹാജരാകാനാണ് പറയുന്നത്. ഇങ്ങനെ വിട്ടയക്കാനാണെങ്കിൽ അന്ന് തന്നെ വിട്ടാൽ മതി, ഈ പ്രതികളെ കോടതിയിൽ ഹാജരാക്കാൻ വരാൻ പറയേണ്ട ആവശ്യമില്ല. പക്ഷേ ഇത് സംശയത്തിനിടവരുത്തുകയാണ്. ഇത് ബി ജെ പിക്ക് ഒരു മൈലേജ് ഉണ്ടാക്കാൻ അങ്ങനെയുള്ള, സാധാരണ കോടതിയിൽ ഹാജരാവില്ല, ഹാജരാവുക ഇല്ലേ എന്ന് പറഞ്ഞാണ് ഞാൻ ഈ കേസിൽ ഒരിക്കലും ഹാജരാവില്ല എന്നാണ് ആദ്യകാലങ്ങളിൽ സുരേന്ദ്ര പറഞ്ഞത്. ഇപ്പോൾ വളരെ സന്തോഷവാനായിട്ട് വന്ന് ഹാജരായി ഇങ്ങനൊരു വിധി സമ്പാദിച്ചതിൽ. സംശയിച്ചാൽ കുറ്റം വരാൻ കഴിയില്ല. അപ്പോൾ ഒരു ശരിക്ക് ഒരു ഗൂഢാലോചന ഉണ്ടോയെന്ന് ഞാൻ സംശയിക്കപ്പെടുകയാണ്. ഏതായാലും നമ്മൾ അപ്പീൽ പോവും, അപ്പീൽ പോവും. ഈ നിങ്ങൾ പറഞ്ഞ ഈ കാര്യം നമുക്ക് സമയമുണ്ടായിരുന്നു, 19 മാസമായിട്ടാണ് എടുത്തതെന്ന് പറഞ്ഞു. പക്ഷേ SC ST വകുപ്പ് ആദ്യം ഒഴിവാക്കി. SC ST വകുപ്പ് ഒഴിവാക്കിയിട്ടാണ് പിന്നെ പറയുന്നത് പിന്നെ ഇത്ര സമയം എടുത്തിട്ടുള്ളൂ. SC ST വകുപ്പ് അതിലുള്ളിടത്തോളം കാലം നമുക്ക് 3-4 കൊല്ലം സമയമുണ്ട്. പക്ഷെ അത് ഒഴിവാക്കിയത് അതിലും ഒരു ദുരൂഹത കാണുകയാണ്. അപ്പോൾ ജനകീയ കോടതിയിൽ ഒരിക്കലും ഡിസ്ചാർജ് ചെയ്യപ്പെടാൻ പോകുന്നില്ല. പോലീസും പ്രോസിക്യൂഷനൊക്കെ നന്നായിട്ട് ഇടപെട്ടിട്ടുണ്ട്, അതിനൊന്നും ഒരു ഇതും കാണുന്നില്ല. നമുക്ക് മേൽക്കോടതിയിൽ കാണാമല്ലോ, കീഴ്ക്കോടതി മാത്രമല്ലല്ലോ, മേൽക്കോടതിയിൽ കാണാം. ഞാനൊരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ, പ്രത്യേകിച്ച് CPIM പ്രവർത്തകൻ എന്ന നിലയിൽ, തൻ്റെ കൺമുമ്പിൽ കണ്ട ഒരു വിഷയം, അത് ഒരു അഴിമതി, ആ അഴിമതിയെ പുറത്തു കൊണ്ടുവരാൻ ഒരു ഇടപെടലാണ് എൻ്റെ ഭാഗത്തുണ്ടായത്. അതിൽ ഞാൻ അത് പുറത്തു കൊണ്ടുവരാൻ കഴിഞ്ഞു എന്ന ഒരു ഇത് തന്നെയാണ് ഞാനുള്ളത്. കാരണം ഇത് കോടതി പറഞ്ഞിട്ടില്ല. ഇതിൻ്റെ ഞാൻ വായിച്ചപ്പോൾ അത് 11 മുതൽ 14 വരെയുള്ള ആ പേജ് അത് വായിക്കുമ്പോൾ കൃത്യമായി പറയുന്നുണ്ട്, കാശൊക്കെ വാങ്ങിയിട്ടുണ്ട്, ഫോൺ വാങ്ങിയിട്ടുണ്ട്, ഞങ്ങൾ സുരേന്ദ്രൻ്റെ പേരിലേ കേസ് കൊടുത്തിട്ടു, പിന്നെ പോലീസ് അന്വേഷണത്തിലാണ് ബാക്കി പ്രതികളെല്ലാം അതിൽ വന്നത്. കൃത്യമായി BJP നേതൃത്വം, അതിനുശേഷമുള്ള സംഭവവികാസങ്ങൾ എടുത്തു നോക്കി ഞങ്ങൾ, കാസർഗോഡ് ജില്ലയിലെ BJP നേതൃത്വത്തിലുണ്ടായ പൊട്ടലും ചീറ്റലും മാസങ്ങളോളം ഓഫീസ് തുറക്കാൻ പറ്റാത്തതും ഈ കോഴക്കേസ് തന്നെയല്ലേ, ഇതിൻ്റെ പേരിലുണ്ടായ തമ്മിലടി തന്നെയല്ലേ, അത് ഇതുവരെ BJP പരിഹരിക്കാൻ വേണ്ടി കഴിഞ്ഞോ? എന്നെ BJP കാസർഗോഡ് ജില്ലയിലെ നേതാക്കന്മാരെ വിളിച്ച് പറയുകയാണ്, നിങ്ങൾ ഏതറ്റം വരെയും പോകണം, മുട്ടുകൂടെ ഇതെന്ന് BJP അകത്ത് തന്നെ ഉള്ള ആളുകൾ തന്നെ നമ്മളോട് വിളിച്ച് പറയുന്നു. പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് വീഴ്ച വന്നിട്ടില്ല, പ്രോസിക്യൂഷൻ്റെ ഭാഗത്ത് നിന്ന് വീഴ്ച വന്നിട്ടില്ല. അവർ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതിൽ കോടതി വിധി ഇപ്പോൾ അനുകൂലമായിട്ട് വന്നത് ധാർമ്മികമായിട്ടും രാഷ്ട്രീയപരമായിട്ടും സുരേന്ദ്രൻ കുറ്റവാളി തന്നെയാണ്. നമ്മളെ ഈ പിന്നെ ഈ ഇടപെടലിനെ ഒന്നും കോടതി മോശമായി പറഞ്ഞിട്ടില്ല. കാരണം കൺമുമ്പിൽ നടന്ന ഒരു അഴിമതിയല്ലേ ഇത്, ഒരു കുറ്റമല്ലേ ഇത്. 1000 കുറ്റവാളികൾ അല്ലേ, 1000 നിരപരാധികൾ അങ്ങനെ പറയാറില്ലേ, ആ ശിക്ഷിക്കപ്പെട്ടാലും ഒരു കുറ്റവാളി രക്ഷപ്പെടരുതെന്ന് പറയുന്നില്ലേ, ഇല്ലേ അല്ലേ, ഒരു കുറ്റവാളിയും രക്ഷപ്പെടരുത് എന്നല്ലേ പറയുന്നത്. ഇവിടെ താൽക്കാലികമായിട്ട് രക്ഷപ്പെട്ടുണ്ടായിക്കാം, പക്ഷേ ജനകീയ കോടതിയിൽ BJP നേതൃത്വം കണക്ക് പറയേണ്ടി വരും. എന്തുകൊണ്ടാ വെച്ചാൽ ഇപ്പോൾ തന്നെ വന്നുകൊണ്ട് അതിൻ്റെ റിസൾട്ട് വന്നു. കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ മഞ്ചേശ്വരം കാസർഗോഡ് മണ്ഡലത്തിലെ റിസൾട്ടുകൾ എടുത്തു നോക്കി, ആ റിസൾട്ട് എടുത്തു നോക്കിയപ്പോൾ ഓക്കെ, നമുക്കറിയാമല്ലോ ബാക്കി മണ്ഡലങ്ങളിലെല്ലാം BJP വോട്ട് വർദ്ധിച്ച ചിത്രം കണ്ടില്ലേ. പക്ഷേ കാസർഗോഡും മഞ്ചേശ്വരത്തും ആ പ്രദേശത്തെ, ഈ കാസർഗോഡ് ജില്ലയിലെ തന്നെ യൂത്തിൻ്റെ പ്രതീകമായ സ്ഥാനാർത്ഥി വന്നിട്ടും BJP ഒരു ഇഞ്ച് മുന്നോട്ട് പോകാൻ കഴിഞ്ഞിട്ടില്ലല്ലോ. ഇതെന്താ സൂചിപ്പിക്കുന്നത്? BJPയുടെ കാസർഗോട്ട് നടന്ന ഈ കള്ളക്കളി തന്നെയാണ്, ഈ കുംഭകോണം തന്നെയാണ്, ഈ അഴിമതി തന്നെയാണ്. ഇത് BJPക്ക് വലിയ തലവേദന ഉണ്ടാവും. ഇപ്പോൾ താൽക്കാലികമായി ഡിസ്ചാർജ് ചെയ്ത് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. ജില്ലയിലെ BJPക്കകത്ത് വലിയ ആ പൊട്ടലും ചീറ്റലും
വരും നാളുകളിൽ ഉണ്ടാവും ഈ കേസ്. എന്നാ കോടതി സമീപിക്കുന്നത്? അടുത്ത ദിവസം തന്നെ ഈ കേസിൻ്റെ വിധി പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ബാക്കി കാര്യങ്ങൾ വക്കീലുമായിട്ട് സംസാരിച്ചിട്ട് അപ്പീൽ പോവും. ആ സംശയം വേണ്ട, ഏതറ്റം വരെയും പോവും. അനീതിക്കെതിരെ പൊരുതുക, അഴിമതിക്കെതിരെ പൊരുതുക, അതാണ് നമ്മുടെ ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയാനുള്ളത്. വല്ല ഞാൻ ചോദിക്കട്ടെ, അങ്ങനെ കഴിഞ്ഞ കേസിൻ്റെ അന്ന് തന്നെ പറഞ്ഞാൽ പോരെ പ്രതി വിട്ടുവെന്ന്? ജഡ്ജി പറഞ്ഞെന്താ, അടുത്ത കേസിന് എല്ലാവരും ഹാജരാവണം, അപ്പോൾ നമ്മളെല്ലാം പ്രതീക്ഷിക്കുന്നത് എന്തായാലും ശിക്ഷ ഉറപ്പുവെന്ന്. എന്നിട്ട് എല്ലാ ചാനലുകളെയും വിളിച്ച് നല്ല ആഘോഷമായി, ഭയങ്കര ആഘോഷമാക്കി മാറ്റി. പക്ഷേ ഇത് ഈ സുരേന്ദ്രൻ ആഘോഷമാക്കുമ്പോഴും ആ ദിവസവും അതിൻ്റെ മുമ്പ് വിധി പ്രഖ്യാപിക്കാൻ വെച്ച ദിവസങ്ങളൊന്നും പ്രോസിക്യൂട്ടർ വന്നിട്ടില്ല എന്നുള്ളൊരു ഗുരുതരമായൊരു പ്രശ്നം മറ്റ് പാർട്ടികൾ അടക്കം ഉന്നയിക്കുന്നുണ്ട്, അതിനെങ്ങനെയാണ് കാണുന്നത്? ഏ അതിൽ അങ്ങനൊന്നുമില്ല, അങ്ങനെ അതൊന്നുമില്ല, അതെല്ലാം വെറുതെ പറയുന്നതാണ്. ഇതെല്ലാം അങ്ങനെ എന്തെല്ലാം ഇപ്പോൾ പറയുന്നത്? ഗൂഢാലോചന എന്നൊക്കെ സുരേന്ദ്രൻ പറഞ്ഞ്. എന്ത് ഗൂഢാലോചനയുടെ ഉസ്താദാണ് സുരേന്ദ്രൻ. കെ സുരേന്ദ്രൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കാസർഗോട്ടുകാർ പറഞ്ഞെന്നറിയാം, കോട സുരേന്ദ്രൻ എന്നാണ്. മനസ്സിലായാ? ആ ഇപ്പം അങ്ങനെയാണ് ആൾ വിളിക്കുന്നത്, കോട സുരേന്ദ്രൻ എന്ന്. ഇതാർക്കെങ്കിലും ഇത് നിഷേധിക്കാൻ പോയി? ഈ സംഭവം പച്ചയായി നടന്ന സംഭവമല്ലേ ഇത്? താൽക്കാലികമായിട്ട് ചിലപ്പോൾ ഡിസ്ചാർജ് ചെയ്തിട്ടുണ്ടാകാം, പക്ഷേ ഞങ്ങൾ വിടില്ല. ഞങ്ങൾ ഇതിനെതിരെ ഏതറ്റം വരെയും പോവും. അഴിമതിക്കെതിരെ സന്ധിയില്ലാത്ത സമരം, അതാണ്. എന്നിട്ട് ഞങ്ങൾ അഴിമതിക്കാരല്ല എന്ന് വരുത്തി തീർക്കുക, അതാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുക. നിങ്ങൾ മാധ്യമങ്ങളെല്ലാം ഇവർക്ക് കൂട്ടുവെക്കുക, CPM പൂർത്തിയാക്കുക, അതാണ് പരിപാടി. നിങ്ങൾ എല്ലാവരും കൂടി നമ്മളെ കുറ്റവാളിയാക്കുക. നമ്മൾ കൺമുമ്പ് കാണുന്ന എല്ലാ അനീതിക്കും അക്രമത്തിനും എല്ലാറ്റിനെതിരെ പൊരുതുന്നവർ ഞങ്ങൾ. എന്നിട്ട് ഞങ്ങളാണ് ഇതെല്ലാം നിന്ന് നിങ്ങൾ വരുത്തി തീർക്കുന്നത്. നിങ്ങൾ അവരെല്ലാം ഒന്നിച്ച് എല്ലാവരും ഒറ്റക്കെട്ടല്ലേ ഇക്കാര്യത്തിൽ?